നേപ്പാളിലെ റിസോർട്ടിൽ വിഷവാതകം ശ്വസിച്ച് മരിച്ച പ്രവീൺകുമാർ കെ നായർ, ഭാര്യ ശരണ്യ ശശി, മക്കളായ ശ്രീഭദ്ര, ആർച്ച, അഭിനവ് എന്നിവരുടെ മൃതശരീരങ്ങൾ ചെങ്കോട്ടുകോണത്തെ വീട്ടിലെത്തിച്ചു. വ്യാഴാഴ്ച രാത്രി 12 മണിയോടെയാണ് തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹങ്ങൾ പ്രവീണിന്റെ സഹോദരി ഭർത്താവ് രാജേഷാണ് ഏറ്റുവാങ്ങിയത്. മെഡിക്കൽ കോളേജ് ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹങ്ങൾ വെള്ളിയാഴ്ച രാവിലെ 7 മണിയോടെയാണ് ചെങ്കോട്ടുകോണത്ത് സ്വാമിയാർമഠം അയ്യൻ കോയിക്കൽ ലെയ്നിലെ രോഹിണി ഭവനിലെത്തിച്ചത്. ഒടുവിൽ അവൻ അറിഞ്ഞു അവർ മയക്കം വിട്ടുണരില്ല എന്ന്. താങ്ങാനാവുന്നതിനുമപ്പുറമാണ് ആ കാഴ്ച. നേപ്പാൾ എനിക്കൊട്ടും ഇഷ്ടമായില്ല മിസ്സേ. അവിടെ വല്ലാത്ത തണുപ്പായിരുന്നു. അപ്രതീക്ഷിതമായി വീട്ടിലെത്തിയ പ്രിയപ്പെട്ട ക്ലാസ് ടീച്ചറോട് യാത്രാവിശേഷങ്ങൾ വിവരിക്കുകയായിരുന്നു മാധവ്. കേട്ടുനിന്നവരുടെയെല്ലാം കണ്ണുകൾ നനഞ്ഞു. നേപ്പാളിൽ വിനോദസഞ്ചാരത്തിന് പോയ അച്ഛനും അമ്മയും കുഞ്ഞനുജനും ഇനി ഉണരില്ലെന്ന് അപ്പോൾ അവൻ അറിയില്ലായിരുന്നു. എല്ലാം അറിഞ്ഞിട്ടും ആ കുഞ്ഞിനോടൊന്നും പറയാനാവാതെ ഉള്ളു വിങ്ങിക്കരയുകയായിരുന്നു. മുഖവൂരിലെ ശ്രീപത്മം വീട്ടിൽ എല്ലാവരും രാവിലെ മുതൽ കണ്ണേട്ടനും അച്ചൂട്ടിക്കുമൊപ്പം കളിയിലായിരുന്നു മാധവ്. അച്ഛൻ രഞ്ജിത്ത് പണിയുന്ന വീടും പരിസരവും വൃത്തിയാക്കുന്നതും കസേരകൾ ഇടുന്നതും കണ്ടപ്പോൾ എന്തിനാണതെന്ന് അവൻ ചോദിച്ചിരുന്നു. വരുന്നവരിൽ പലരും തൻ്റെ ചിത്രം എടുക്കുന്നത് എന്തിനെന്നും അവൻ അന്വേഷിച്ചു. അമ്മ ഇന്ദുലക്ഷ്മിയുടെ പിതാവ് പീതാംബരനും ബന്ധുക്കളും നാട്ടുകാരുമൊക്കെ വിങ്ങലടക്കി ആ കുറുന്നിൻ്റെ ശ്രദ്ധ മാറ്റാനായി പലതും പറഞ്ഞുകൊണ്ടിരുന്നു. പെട്ടെന്നാണ് സിൽവർ ഹിൽ സ്കൂളിലെ 2ാം ക്ലാസ്സിലെ തൻ്റെ പ്രിയപ്പെട്ട അധ്യാപിക സിമിയസ് നായരെ അവൻ കണ്ടത്. ടീച്ചറെ കണ്ടതും ഓടിച്ചെന്ന് വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി. പ്രിൻസിപ്പൽ ഫാദർ ബിജുവും അധ്യാപികയായ അനുപമ സുനിലും സ്കൂൾ കൗൺസിലർ രഹനയും സിമിക്കൊപ്പം ഉണ്ടായിരുന്നു. ഡൽഹിയൊക്കെ നന്നായി ഇഷ്ടമായെന്നും നേപ്പാളിൽ ഭയങ്കര തണുപ്പായിരുന്നുവെന്നും മാധവ് അധ്യാപികയോട് വിശദീകരിച്ചു. അവിടെ നിന്ന് ഗ്യാസ് ഉള്ളിൽ ചെന്നതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും അനുജനും മയക്കം വന്നെന്നും അവൻ പറഞ്ഞു. ആ മയക്കത്തിൽ നിന്നും അവരുണരില്ലെന്ന യാഥാർത്ഥ്യം പതുക്കെ പതുക്കെ അവനെ ബോധ്യപ്പെടുത്തുകയായിരുന്നു. പിന്നെ ആദ്യത്തെ ഞെട്ടൽ കഴിഞ്ഞപ്പോൾ മാധവ് വിങ്ങിപ്പൊട്ടി കരഞ്ഞു. സങ്കടമൊന്നടങ്ങിയപ്പോൾ അവന് വേണ്ടി വാങ്ങിയ പുത്തൻ സൈക്കിൾ കാട്ടിക്കൊടുത്തു. പിന്നെ അതെല്ലാവർക്കും കാട്ടിക്കൊടുക്കുന്ന തിരക്കിലായി ആ കുരുന്ന്. പൊതുദർശനത്തിനും ചടങ്ങുകൾക്കും ശേഷം രാവിലെ 9:30 ശേഷം മൃതദേഹങ്ങൾ വീട്ടുവളപ്പിൽ സംസ്കരിക്കും. 3 മക്കളുടെ മൃതദേഹങ്ങൾ ഒരുമിച്ചാവും അടക്കം ചെയ്യുക. സാമൂഹിക സാംസ്കാരിക രാഷ്ട്രീയ രംഗത്തെ പ്രമുഖരടക്കം നിരവധി ആളുകൾ നിരവധി പേർ അന്തിമോപചാരം അർപ്പിക്കാൻ ചെങ്കോട്ടുകോണത്തെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയാണ്. പ്രവീണിന്റെ സുഹൃത്ത് കോഴിക്കോട് കുന്ദമംഗലം സ്വദേശി രഞ്ജിത് കുമാർ, ഭാര്യ ഇന്ദുലക്ഷ്മി, മകൻ വൈഷ്ണവ് എന്നിവരും തിങ്കളാഴ്ച രാത്രി നേപ്പാളിലെ ദമനിലുള്ള എവറസ്റ്റ് പനോരമ റിസോർട്ടിലുണ്ടായ ദുരന്തത്തിൽ മരിച്ചു. മുറിയിലെ ഹീറ്ററിൽ നിന്ന് ചോർന്ന കാർബൺ മോണോക്സൈഡ് വാതകമാണ് ദുരന്ത കാരണത്തിനിടയാക്കിയത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.